तुब तुब इलल करीमी या फुवानी लुलूमी इंदम यालाही इंदम यालाही तुब तुब इलल करीमी या फुवानी लुलूमी इंदम यालाही इंदम यालाही ओ हो अनसा कहन इलाहिन हुब्बू कभी दुनैया अनसा कहन इलाहिन हुब्बू कभी दुनैया आमालकल हलीमा तल जाहू हानसिया ओ फबिनूरी खैर दीनिन तंजू मिनल उबूनी फंदम यालाही फंदम। अस्सलामु अलैकुम रहमतुल्लाह। इन अलहम्दुलिल्लाह الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ببصين الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي। സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ, എല്ലാ സമയത്തും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സർവാധിനാഥനായ പടച്ച തമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതത്തിൽ ഒരുപോലെ ആ നാഥനെ സൂക്ഷിച്ചുകൊണ്ട് ഇഹപര ജീവിതം ധന്യമാക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്। അല്ലാഹു
ആരോപത്തിൽ ജീവിക്കുവാനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപദേശിക്കുന്ന കാര്യങ്ങൾ എനിക്കും കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പകർത്തുവാനും ആരോപത്തിൽ തക്കവയുള്ളവരായി ജീവിക്കാനും അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും അല്ലാഹു അത്തരം ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അക്ബർ റജുലുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കടന്നു വരികയാണ്. ഫക്കാല, എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാനിവിടേക്ക് വന്നിട്ടുള്ളത് ഉബായിഉക അലൽ ഹിജ്റത്തി വൽ ജിഹാദ്, എൻ്റെ ഏറ്റവും വലിയ രണ്ട് ആഗ്രഹങ്ങളുമായാണ്, ആഗ്രഹം താങ്കളെ അറിയിക്കുവാനാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് ആ മനുഷ്യൻ പറയുകയും ആഗ്രഹം വ്യക്തമാക്കുകയും ചെയ്തു. അഥവാ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ ചെയ്യുവാനും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവാനും ഞാൻ തയ്യാറാണ് എന്ന കാര്യം അല്ലാഹുവിൻ്റെ പ്രവാചകരെ താങ്കളെ അറിയിക്കുവാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. മാത്രവുമല്ല, അബ്തഗിൽ അജ്റ മിനല്ലാ, ഇത്തരം ഒരു പ്രവൃത്തി മൂലം, ഹിജറ മൂലം, ജിഹാദ് മൂലം ഞാൻ ലക്ഷ്യം വെക്കുന്നത് അല്ലാഹുവിൻ്റെ പ്രതിഫലം മാത്രമാണ്. ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യലാഭങ്ങളോ മോഹങ്ങളോ അല്ല ഇത്തരമൊരു പ്രവർത്തനവുമായി താങ്കളിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചത്, മറിച്ച് അല്ലാഹുവിൻ്റെ പ്രതിഫലം മാത്രമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഹൽ മിൻ വാലിദൈക അഹദുൽ ഹയ്യുൻ, നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ജീവനോടെയുണ്ടോ, ഒരാളെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ, ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രമല്ല, ബൽക്കിലാഹുമ അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും ജീവനോടെ തന്നെയുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫതബ്തഗിൽ അജ്റ മിനല്ലാ, നീ കടന്നു വന്നിട്ടുള്ളത് അല്ലാഹുവിൻ്റെ പ്രതിഫലം തന്നെയാണോ നിന്റെ ലക്ഷ്യം? നീ വന്നിട്ടുള്ളത് അല്ലാഹുവിൻ്റെ അജ്റ പ്രതീക്ഷിച്ച് തന്നെയാണോ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, നഅം, അതേ റസൂലെ, അല്ലാഹുവിൻ്റെ പ്രതിഫലം തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ആ സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഫർജ ഇലാ വാലിദൈക ഫഅഹ്സിൻ സുഹ്ബതഹുമ, നീ മടങ്ങണം, നിന്റെ മാതാവിൻ്റെ നിന്റെ പിതാവിൻ്റെ അടുത്തേക്ക് നീ മടങ്ങണം, എന്നിട്ട് അവരോട് നല്ല നിലയിൽ നീ പെരുമാറണം, അവരോട് നല്ല രൂപത്തിൽ അവരോട് നീ വർത്തിക്കണം, അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം നീ ചെയ്തു കൊടുക്കണം, അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവർക്ക് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് അവരോടൊപ്പം നീ ജീവിക്കണമെന്ന് മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഹിജ്റയേക്കാളും ജിഹാദിനേക്കാളും നിനക്കുത്തമമായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന് ഏറെ പ്രിയപ്പെട്ട രണ്ട് പ്രവർത്തനങ്ങൾ, ഒന്ന് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്യാൻ സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അത് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ജിഹാദ് ചെയ്യുക എന്നത്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജീവത്യാഗം ചെയ്യുക എന്നത് അതും പടച്ചു തമ്പുരാൻ ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ പടച്ചു തമ്പുരാൻ ഇഷ്ടപ്പെട്ടത് മാതാവിന് പിതാവിന് ഗുണം ചെയ്യുന്നതാണ്, അവരോട് നല്ല നിലയിൽ വർത്തിക്കുന്നതാണ്, അവരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നതാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു വിഷയം, മാതാപിതാക്കളോട് പെരുമാറേണ്ടതെങ്ങനെ, മാതാപിതാക്കളോട് വർത്തിക്കേണ്ടതെങ്ങനെ, ഒരുപാട് തവണ പല ആവർത്തിയായി നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് പോലും മഹാഭൂരിഭാഗം ആളുകളും അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഏതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഈ വിഷയം തന്നെയായിരിക്കും. മുസ്ലിം എന്ന് അവകാശപ്പെടുന്നവർ പോലും അഞ്ചു നേരം നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, അതേപോലെ പടച്ചു തമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നവർ പോലും ഈ വിഷയത്തിൽ മാതാവിനോട് പിതാവിനോട് പെരുമാറേണ്ട വിഷയത്തിൽ അവിടെയൊക്കെ പലപ്പോഴും ശ്രദ്ധ കാണിക്കുന്നില്ല, വേണ്ടത്ര ആ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കുന്നില്ല.
നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിനോട് തുടർന്നുകൊണ്ട് പടച്ച തമ്പുരാൻ പറഞ്ഞ വിഷയം മാതാവിന് പിതാവിന് ഗുണം ചെയ്യണമെന്ന പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വക്കല്ലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വ ബിൽ വാലിദൈനി ഇഹ്സാന. ഇതാ നിന്റെ റബ്ബ് നിന്നോട് വിധിച്ചിരിക്കുന്നു, മനുഷ്യരെ നിങ്ങളുടെ നാഥൻ ഇതാ നിങ്ങളെ നിങ്ങളോട് വിധിച്ചിരിക്കുന്നു. എന്താണെന്നറിയോ? അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ, റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന്, ആ നാഥനല്ലാതെ മറ്റൊരിലാഹില്ല എന്ന്, ആ നാഥനെയല്ലാതെ മറ്റൊരുത്തനെയും മറ്റൊരു വസ്തുവിനെയും ആരാധിക്കരുത് എന്ന് നിന്റെ നാഥനിതാ വിധിച്ചിരിക്കുന്നു. അതോടൊപ്പം പടച്ച തമ്പുരാൻ തുടർന്ന് പറഞ്ഞ വാചകമേതാണെന്നറിയണോ? വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ ഉമ്മാക്ക് നിന്റെ ഉപ്പാക്ക് നല്ല രൂപത്തിൽ നീ പെരുമാറണം, അവരോട് നല്ല നിലയിൽ വർത്തിക്കണം, അവരോട് പുണ്യം ചെയ്യണം. മഹാനായ സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅൽതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി തആല, പടച്ച തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് റസൂലേ? അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമെന്ന് പറഞ്ഞതിന് പുറകിലായി വീണ്ടും ചോദിച്ചു, കുൽത്തു സുമ്മ അയ്യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ പ്രവാചകരെ പിന്നെ ഏതാണെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യല, ഉമ്മാക്കുപ്പാക്ക് പുണ്യം ചെയ്യലാണ്, അവരോട് നല്ല രീതിയിൽ പെരുമാറലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് നമുക്കുള്ള ബാധ്യതകളും നമ്മുടെ കടമകളുമൊക്കെ പരിശുദ്ധ ഖുർആൻ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വചനങ്ങളിലൂടെ സ്വഹാബികളുടെ ജീവിതത്തിലൂടെ അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരികയാണ്. ഒരു സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഅബാലയത്തിനടുത്തേക്ക് നടന്നു വരികയാണ്. ആ സമയത്തതാ ഒരു മനുഷ്യൻ കഅബാലയത്തെ തവാഫ് ചെയ്യുകയാണ്. കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോ ഹമല ഉമ്മഹു വറാഅ മുഹരിഹി, അദ്ദേഹത്തിന്റെ മുതുകത്ത് അദ്ദേഹത്തിന്റെ മാതാവുണ്ട്, അഥവാ മാതാവിനെ മുതുകത്തിരുത്തിക്കൊണ്ടാണ്, മാതാവിനെ തോളിലിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം കഅബാലയത്തെ തവാഫ് ചെയ്യുന്നത്. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, സഞ്ചരിക്കാൻ യോഗ്യമായ നിലക്ക് യാതൊരു അനുസരണക്കേടും കാണിക്കാത്ത ഏറ്റവും നല്ലൊരു വാഹനമായി ഞാൻ ഇന്ന് മാറുകയാണ് എന്ന് ആ മനുഷ്യൻ പാട്ടുപാടിക്കൊണ്ടാണ് കഅബാലയത്തെ തവാഫ് ചെയ്യുന്നത്. ആ സമയത്താണ് അവിടേക്ക് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഇബ്നു ഉമറിനെ കണ്ടപ്പോ ആ മനുഷ്യൻ ചോദിക്കുകയാണ്, അതറാനീ ജസയ്തുക, എന്നയോ ഇബ്നു ഉമറെ, അതറാനീ ജസയ്തുക, എന്റെ ഉമ്മനെ ഗർഭം ധരിച്ചതിനും എന്റെ ഉമ്മനെ പ്രസവിച്ചതിനും എന്റെ ഉമ്മനെ മുലയൂട്ടിയതിനും എന്റെ ഉമ്മനെ വളർത്തി വലുതാക്കിയതിനും പകരമാറില്ലേ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എന്ന് ചോദിക്കുമ്പോ അതാ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണല്ല, പകരമാവില്ല എന്ന് മാത്രല്ല നിന്റെ ഉമ്മ നിന്നെ കുറിച്ചോർത്തിട്ട ഒരു നെടുവീർപ്പിന് പോലും പകരമാവില്ല നീ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്ന്. ഏത് പ്രവൃത്തി? ഉമ്മയെ മുതുകിലിരുത്തി തവാഫ് ചെയ്യുന്ന പ്രവൃത്തി. നോക്കണേ, ആലോചിക്കണേ, ഇന്ന് തവാഫ് ചെയ്യാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള വിഷയമാണ്. ഏത് കഠിനമായ ചൂടുള്ള സമയത്തും യാതൊരു പ്രയാസവുമില്ലാതെ താഴ്ഭാഗത്ത് നല്ല മാർബിൾ വിരിച്ചിട്ടുണ്ട്, ഒരു ചൂടും അനുഭവപ്പെടാത്ത രൂപത്തിൽ നമുക്ക് തവാഫ് ചെയ്യാം. പക്ഷേ അക്കാലഘട്ടം നമ്മൾ ഓർക്കണം, കല്ലും കുഴികളും നിറഞ്ഞ് പ്രയാസം നിറഞ്ഞ ഒരു വഴിയിലൂടെ കഅബാലയത്തിന് ചുറ്റിലും ഉമ്മയെ മുതുകിത്തിരുത്തിക്കൊണ്ട് തവാഫ് ചെയ്യുമ്പോ എന്തിനാ ഉമ്മ എന്നെ പ്രസവിച്ചതിനും എന്റെ ഉമ്മനെ മുലയൂട്ടിയതിനും എന്റെ ഉമ്മനെ വളർത്തിയതിനും പകരമാവില്ലേ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നില്ല, നിന്റെ ഉമ്മ നിന്നെ കുറിച്ചോർത്ത് ഇട്ടൊരു നെടുവീർപ്പുണ്ടല്ലോ അതിന് പോലും പകരമാവില്ല എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ശരിക്കും മനസ്സിലാക്കണം, മാതാപിതാക്കളോടുള്ള നമ്മുടെ ബാധ്യത, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സഹിച്ചതിന്റെ നൂറിലൊന്ന് പോലും
ഒരായുഷ്കാലം മുഴുവൻ നമുക്ക് നാം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്താലും അത് പോരാതെ വരുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ സ്വഹാബികളുടെ ജീവിതം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഉപ്പയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അവർ പേടിച്ചിരുന്ന എന്റെ ഉമ്മയോട് ഇഷ്ടമില്ല എന്നിട്ടില്ല, ഉപ്പയോട് ഇഷ്ടമില്ല എന്നിട്ടല്ല, ഉമ്മയെങ്ങാനും ഉപ്പയെങ്ങാനും നോക്കി വെച്ച ആ ഭക്ഷണത്തിന്റെ ഉരുള അവരെടുക്കുന്നതിന് മുമ്പായി ഞാൻ എന്നെടുത്താൽ അവരുടെ മനസ്സിന് പ്രയാസമുണ്ടാകുമോ എന്ന് പേടിച്ച് ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ആ വിഷയത്തിൽ ശ്രദ്ധിച്ചിരുന്ന സ്വഹാബികൾ ഉമ്മയുടെ നേരെ ഒന്ന് തിരിച്ചു നോക്കുന്നത് പോലും അവർ ഭയപ്പെട്ടിരുന്നു. സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദത്തെക്കാളെങ്ങാനും ഉയർന്നു പോകുമോ എന്നവർ ഭയപ്പെട്ടിരുന്നു. കാരണം മാതാപിതാക്കൾക്ക് പ്രയാസമുണ്ടാക്കൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ്റെടുത്ത് ഏറ്റവും വലിയ ശിക്ഷക്ക് കാരണമായി തീരുന്ന പ്രവർത്തനങ്ങളാണ്. ഒരിക്കൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഅക്ബറിൽ കബായിർ, നിങ്ങൾക്കറിയണോ മഹാപാപങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? സ്വഹാബികൾ പറഞ്ഞു, കുല്ല ബലാ യാ റസൂലല്ലാ, അതെ അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ ഞങ്ങൾക്ക് അറിയിച്ചു തരണം. ഉടൻ തന്നെ പറഞ്ഞു, ഒന്നാമതായി ഇസ്റാഖു ബില്ലാ, ഒന്ന് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. രണ്ട്, മാതാപിതാക്കൾക്ക് ദ്രോഹം ചെയ്യല, മാതാപിതാക്കൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യലാണ് കബായിലുകൾ എന്ന് പറഞ്ഞാൽ, അഥവാ അള്ളാഹുവിൻ്റെ അടുത്ത് മഹാപാപമായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അണ്ണി പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഉമ്മയെയും ഉപ്പയെയും വേദനിപ്പിക്കുന്ന അവരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു വാചകം പോലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. നാം തിരിച്ചറിയണം, അള്ളാഹുവിൻ്റെ ഇഷ്ടം മാതാവിൻ്റെയും പിതാവിൻ്റെയും ഇഷ്ടത്തില. അല്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിദല്ലാഹു ഫീ ലിൽ വാലിദൈൻ സുഹ്തുല്ലാഹി ഫീ സുഹ്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം. ഏ, നമ്മുടെ ഉമ്മ നമ്മെ ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നമ്മോട് പരിചയപ്പെട്ടാൽ അവരുടെ തൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഏത് നിമിഷം, ആ നിമിഷം മാത്രമേ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടൂ. ഏതെങ്കിലും നിമിഷത്തിൽ നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മോട് ദേഷ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടായാൽ ആ നിമിഷം നമ്മുടെ നാഥൻ നമ്മോട് ദേഷ്യപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു വിഷയം, പ്രത്യേകിച്ച് അവരുടെ വാർദ്ധക്യ സമയം. അല്ലെ? പരിശുദ്ധ ഖുർആനിൽ അവരുടെ വാർദ്ധക്യ സമയത്ത് അവരെ പരിപാലിക്കേണ്ടതിൻ്റെ, അവരോട് പെരുമാറേണ്ടതിൻ്റെ രൂപം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇമാ യബ്ലുഗന്ന ഇന്ദകൽ കിബറാഹുമാ ഔ കിലാഹുമാ ഫലാ തഖുല്ലഹുമാ ഉഫ്ഫി വലാ തൻഹർഹുമാ വകുല്ലഹുമാ ഖൗലൻ കരീമാ. വാർദ്ധക്യ സമയത്ത് ഇമാ യബ്ലുഗന്ന ഇന്ദകൽ കിബറാഹുമാ ഔ കിലാഹുമാ, നിന്റെ ഉപ്പയോ നിന്റെ ഉമ്മയോ വാർദ്ധക്യ സമയത്ത് നിന്റെ അടുക്കലേക്ക് വന്നാൽ, നിന്റെ അടുക്കൽ താമസിക്കുന്ന അവസ്ഥയുണ്ടായാൽ, നിന്നോടൊപ്പമുള്ള അവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ, ഒരിക്കലും ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, ചേ എന്ന് പറയുന്ന വെറുപ്പിന്റെ വാചകമായി, നിസ്സാരവാചകമായി, നമ്മളൊക്കെ പറയാറുള്ള വാചകമുണ്ടല്ലോ ചേ എന്നുള്ള നിസ്സാരവാചകം പോലും ഉമ്മയോടും ഉപ്പയോടും പറയാൻ പാടില്ല. വലാ തൻഹർഹുമാ, അവരോട് നീ കേർത്ത് സംസാരിക്കാൻ പാടില്ല, അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല. മാത്രവുമല്ല, വക്കുല്ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായി അവരോട് സംസാരിക്കണം, മാന്യമായി സംസാരിക്കണം, മാന്യമായി പെരുമാറണം തീരില്ല. കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ഏത് രൂപത്തിൽ സംരക്ഷിക്കുന്നുവോ അതേപോലെ എല്ലാ രൂപത്തിലുള്ള കാരുണ്യവും നൽകി അവരെ നീ സംരക്ഷിക്കണം. മാത്രവുമല്ല, ഒരു മാതാവിനൊരു പിതാവിനൊരു മക്കൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം ഏതാണെന്നോ, ഈ ഒരു പ്രാർത്ഥനയാണ്. ആത്മാർത്ഥമായി കഴിയുന്നതും അഞ്ചു നേരം നമസ്കാര ശേഷം അള്ളാഹുവിനോട് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബർഹമ്മുഹുമാ കമാ റബ്ബയാനി സഗീറ, അള്ളാഹുവേ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എന്നെ സംരക്ഷിച്ചതുപോലെ, എന്നോട് കരുണ ചെയ്തതുപോലെ നാഥ അവരോട് നീ കരുണ ചെയ്യണയെന്ന് ഒരു മകൻ ഒരു മകൾ പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇതാണ് ഇസ്ലാം പറയുന്നത്. നോക്കൂ, നിങ്ങൾ വാർദ്ധക്യത്തിന്റെ അവസ്ഥ പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. വാർദ്ധക്യമായാൽ അവരുടെ മനസ്സിന്റെ താളം തെറ്റും,
അവരുടെ ശരീരത്തിന്റെ ആരോഗ്യം കുറയും. എന്തിനും മറ്റുള്ളവരുടെ സഹായം വേണ്ടിവരും. ചെറിയ മക്കളെ പോലെ വാശി പിടിക്കും. ആ സമയത്തൊരിക്കലും മക്കളെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ഒരു പ്രവർത്തനവും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് സഹനത്തോടെ ക്ഷമയോടെ അവരോട് പെരുമാറാൻ തന്റെ മക്കൾക്കൊരു ഭാരമായി തീരുമോ എന്നൊരു തോന്നൽ പോലും മാതാവിന്റെയോ പിതാവിന്റെയോ മനസ്സിൽ കടന്നു വരാത്ത രൂപത്തിൽ ഉമ്മ നിങ്ങളോടൊപ്പം എന്നും താനായി തണലായി നിങ്ങളോടൊപ്പം ഈ മോനുണ്ടാകും. ഉപ്പ നിങ്ങൾക്കൊരു പ്രയാസവും വരുത്താത്ത രൂപത്തിൽ നിങ്ങളോടൊപ്പം എന്നും ഞാനുണ്ടാകും ഉപ്പ എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന, അവരുടെ മനസ്സിന് സമാധാനം നൽകുന്ന വാചകങ്ങൾ പറയാൻ പ്രത്യേകിച്ച് വാർദ്ധക്യാവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ രൂപത്തിലാണ് മാതാവിനോട് പിതാവിനോട് പെരുമാറേണ്ട രൂപം. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ദുഃഖകരമായൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ പറയുകയും ഇതൊക്കെ മനസ്സിലാക്കുകയും ഇതൊക്കെ കേൾക്കുകയും ചെയ്യുന്ന ആളുകളിൽ പോലും ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയുമോ? ഇന്ന് നമ്മുടെ നാട്ടിൽ ഓൾഡ് ഏജ് ഹോമുകൾ അഥവാ വൃദ്ധസദനങ്ങൾ കൂടുപോലെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. വൃദ്ധസദനങ്ങൾ കൂടുപോലെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് അവിടെ തന്റെ വാസികൾ? മക്കളില്ലാത്തവരല്ല, മക്കളില്ലാത്തവരല്ല, കുടുംബക്കാരോ കൂട്ടുകാരോ നാട്ടുകാരോ ഇല്ലാത്തവരല്ല. ഉന്നതമായ ജോലിയും ഉയർന്ന ശമ്പളവും വാങ്ങുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥരും അതേപോലെയുള്ള ബിസിനസ് ചെയ്യുന്നവരും വളരെ വലിയ തിരക്കുള്ള ജീവിതം നയിക്കുന്നവരുമാണ്. അത്തരത്തിലുള്ള മക്കളുള്ള മാതാപിതാക്കളാണ്, മാതാപിതാക്കൾ തന്നെയാണ് ഭൂരിഭാഗവും ഈ രൂപത്തിലുള്ള വൃദ്ധസദനങ്ങളിൽ അന്തേവാസികളായി കഴിയുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ ദിവസം അല്ലെ, മാതാവിനെ നായക്കൂട്ടിലാക്കി പ്രഭാത സവാരിക്കിറങ്ങിയത് ഏതെങ്കിലും അറിവില്ലാത്തവരോ ബിരുദമില്ലാത്തവരോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ ഉന്നതമായ നിലയിൽ വർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. തന്റെ പ്രഭാത സവാരിക്ക് തന്റെ മാതാവ് തടസ്സമാണെന്ന് മനസ്സിലായപ്പോ മാതാവിനെ നായക്കൂട്ടിലാക്കി അദ്ദേഹം പ്രഭാത സവാരിക്കിറങ്ങി. തന്റെ ഭാര്യക്ക് തന്റെ മാതാവ് ഒരു ഭാരമായി തീരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ തന്റെ ഉമ്മയെ തന്റെ ഗർഭം ധരിച്ച, തന്നെ പ്രസവിച്ച, തന്റെ മുഴിയൂട്ടി വളർത്തിയ തന്റെ ഉമ്മയെ തന്റെ പശുവിനെ വളർത്തുന്ന ആ തൊഴുത്തിലാക്കിക്കൊണ്ട് കടന്നു കളയുകയും അതേപോലെ തന്നെ പിടിക്കപ്പെടുകയും ചെയ്ത വാർത്ത ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഈ രൂപത്തിൽ സമൂഹത്തിന്റെയും മാതാപിതാക്കളുടെയും ശാപമേറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കൾ നമുക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം. മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മിമ്പറിലേക്ക് കയറാൻ പോകുന്ന രംഗം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പായി പടിയിലേക്ക് കാലെടുത്തു വെച്ചപ്പോ മൂന്ന് പ്രാവശ്യം ആമീൻ 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 എന്ന് പറഞ്ഞു. സാധാരണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ പ്രാർത്ഥന നടത്തുകയും സ്വഹാബികൾ ആമീൻ പറയുകയും ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറാൻ സമയത്ത് മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, റസൂലെ, എന്തോ നിങ്ങൾ ആമീൻ പറഞ്ഞത്, അങ്ങനത്തെ ഒരു പതിവില്ലല്ലോ, പിന്നെ എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മിമ്പറിലേക്ക് കയറാൻ സമയം ആ സമയത്ത് എന്റെ അടുത്ത് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു, എന്നിട്ട് മൂന്ന് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. അതിലൊരു പ്രാർത്ഥന കേൾക്കുമോ നിങ്ങൾക്ക്? ജിബ്രീലിന്റെ പ്രാർത്ഥന. മാതാപിതാക്കൾക്ക് പ്രായമായി, അത്തരം പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിട്ടും ആ മാതാപിതാക്കളെ പരിഗണിക്കുന്നതിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കാത്ത മക്കൾ, ആ മക്കൾക്ക് ശാപമുണ്ടാകട്ടെ എന്ന് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അത് കേട്ടപ്പോ ഞാൻ ആമീൻ പറഞ്ഞു. നോക്കണേ, മനസ്സിലാക്കണേ, ആരാ പ്രാർത്ഥിച്ചത്? അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാലാകാം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആരാ ആമീൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ സിട്ടുകളിൽ ഏറ്റവും ഉത്തമനെന്ന് വിശേഷിപ്പിച്ച മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു കാത്തു ുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം, ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ ഭാര്യമാരുടെ തലയണ മന്ത്രം കേട്ട് മാതാവിനെയും പിതാവിനെയും അവഗണിക്കുന്നൊരവസ്ഥയാണ് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഉപ്പവന് വേണ്ട. വിവാഹം വരെ എല്ലാം ആവശ്യപ്പെടുകയും എല്ലാ രൂപത്തിൽ പെരുമാറുകയും ചെയ്തിരുന്ന മാതാവിനെയും പിതാവിനെയും വിവാഹശേഷം അവൻ പരിഗണിക്കുന്നില്ല. വിവാഹശേഷം അവനെല്ലാം അവന്റെ ഭാര്യയാണ്, അവന്റെ കുടുംബമാണ്. മാതാവിനോടൊരു കാര്യം ചോദിക്കാനോ പിതാവിനോട് അഭിപ്രായം ചോദിക്കാനോ മനുഷ്യന് സാധിക്കുന്നില്ല. ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രയാസമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിത്. ഉപ്പയെയും ഉമ്മയെയും വിവാഹശേഷം പരിഗണിക്കാത്ത, അവഗണിക്കുന്നൊരവസ്ഥ. ഭാര്യയെ സ്നേഹിക്കണ്ടെന്നില്ല, ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറണ്ടെന്നില്ല,
ഭാര്യയെ പരിഗണിക്കണ്ടെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ സ്നേഹം കിട്ടാൻ ഉപ്പയെയും ഉമ്മയെയും അവഗണിക്കല്ലേ എന്ന പരിശുദ്ധ ഇസ്ലാമിനെ പഠിപ്പിക്കാനുള്ളത്. അങ്ങനെയാ ഭാര്യയുടെ സ്നേഹം കിട്ടാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പയെയും ഉമ്മയെയും മാറ്റിവെച്ചിട്ടാണെങ്കിലും ശരി, എനിക്ക് എൻ്റെ ഭാര്യയുടെ സ്നേഹം വേണം. എന്റെ ഭാര്യയുടെ പരിഗണന കിട്ടാൻ ഉമ്മയെയും ഉപ്പയെയും അവഗണിച്ചാലും പ്രശ്നമില്ല എന്നാ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ മഹതി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, സഅൽതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബിബി പറയുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു നാസ് യഅലമു ഹഖൻ അലൽ മർആ, അയ്യു നാസ് യഅലമു ഹഖൻ അലൽ മർആ, ഖാല സൗജുഹാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനോട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ബാധ്യത ആരോടാണ് റസൂലെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹതി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ ബാധ്യത ആരോടാ? ഒരു ഭാര്യയ്ക്ക് ഏറ്റവും വലിയ ബാധ്യത ആരോടാ? ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൗജുഹാ, അവരുടെ ഭർത്താവിനോട്, അവരുടെ ഭർത്താവിനോടാ ഏറ്റവും വലിയ ബാധ്യത എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരിമാരെ ശരിക്കും മനസ്സിലാക്കണം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും വലിയ ബാധ്യത നിങ്ങളുടെ ഭർത്താവിനോട് തന്നെയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ വീണ്ടും ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ഫഅയ്യു നാസി അഅലമു ഹഖൻ അലർ റജുലി, എങ്കിൽ പ്രവാചകരെ, ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടുമുള്ളത് തന്റെ ഭർത്താവിനോടാണെങ്കിൽ, ഒരു ഭർത്താവിന് ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടുമുള്ളത് ഒരു ഭർത്താവിന് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളതാരോടാ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുകയാണ്, മറുപടി പറയുകയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മുഹു, അവന്റെ ഭാര്യയോടാണെന്നല്ല, അവന്റെ ഭാര്യയോടാണ് മക്കളോടാണെന്നല്ല, അവന്റെ ഉമ്മയോടാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ലേ, ഇത് പലപ്പോഴും പല ഭർത്താക്കന്മാരും പല പുരുഷന്മാരും മനസ്സിലാക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യയ്ക്ക് പരിഗണന കൊടുക്കുകയും അതിന് താഴെ ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കുന്ന, അതിന് താഴെയായി ഉമ്മാക്കുപ്പാക്കും സ്ഥാനം കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് നമുക്ക് കാണാൻ കഴിയും. കടൽ കരയിലേക്ക് ഇരച്ചു കയറും, കടൽ കരയിലേക്ക് ഇരച്ചു കയറും, ഭൂകമ്പം വർദ്ധിക്കും, അതേപോലെ തന്നെ ഭൂമി വികൃതമായി തീരും, ചൂട് വർദ്ധിക്കും. മാത്രവുമല്ല, മാലയുടെ കുണത്തറ്റുപോയാൽ മുത്തുമണികൾ താഴോട്ട് വീഴുന്നത് പോലെ സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് ഫിത്നകൾ വർദ്ധിക്കും. ഏതാണ് ആ കാലഘട്ടമെന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്, ഭാര്യയെ അനുസരിക്കുകയും ഉമ്മയെ അവഗണിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടം വരും എന്റെ സമുദായത്തിൽ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കു, നിങ്ങൾ ഭാര്യ പരിഗണിക്കുകയും ഉമ്മയെ അവഗണിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ സമൂഹമേ നിങ്ങൾക്കൊരുപാട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു തോന്നൽ പോലും ഉണ്ടാവാൻ പാടില്ല മാതാപിതാക്കൾക്ക്, എന്റെ മോൻ, എന്റെ മോൾ എന്നെ അവഗണിച്ചു, എന്നെ പരിഗണിക്കുന്നില്ല. പ്രത്യേകിച്ച് വിവാഹശേഷം സ്വാഭാവികമായും മാതാവിനും പിതാവിനും കടന്നു വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് അത്തരം തോന്നൽ, വിവാഹശേഷം. അല്ലേ, വിവാഹശേഷം ഭാര്യയുമായിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായി ചില ഉമ്മമാർക്ക് അങ്ങനെ തോന്നും. അത്തരമൊരു തോന്നലിന് പോലും ഇടവരുത്താത്ത രൂപത്തിലായിരിക്കണം മക്കളെ മാതാപിതാക്കളോട് പെരുമാറേണ്ടത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ തോന്നിയാൽ, മാതാപിതാക്കൾക്ക് ഞാനും അങ്ങനെ തോന്നിയാൽ, അല്ലാഹുവിന്റെ ശിക്ഷ ഇവിടെ വെച്ച് തന്നെ നിങ്ങളെ പിടികൂടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരനാണല്ലോ അൽഖമർ റളിയല്ലാഹു അൻഹു, അൽഖമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മരണസമയം അദ്ദേഹത്തിന്റെ അടുത്ത് മരണസമയമായി എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേ കാണവിടുകയാണ്. വല്ലാത്ത പ്രയാസമുണ്ട് എന്റെ ഭർത്താവിന്, എന്റെ ഭർത്താവിന്റെ മരണ ആസന്നമായി എന്ന് എനിക്ക് തോന്നുന്നു, വല്ലാത്ത പ്രയാസം കാണിക്കുന്നു. അതുകൊണ്ട്
അതുകൊണ്ട് താങ്കൾ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ അടക്കമുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗൽഭരായ മൂന്ന് സഹാബികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. അവർ കടന്നു ചെന്ന് അവർ ചെല്ലുമ്പോൾ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന അൽഖമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. അൽഖമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി ആ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാ പറയണം. കാരണം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖല ജന്ന, ആരുടെയെങ്കിലും അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നല്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറയണം. ആരോടാ പറയുന്നത്? അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ സഹാബിയോടും. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ബിലാലിന്റെ ചെരുപ്പിന്റെ വാറൊരു ശബ്ദം സ്വർഗത്തിൽ ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സർട്ടിഫിക്കറ്റ് നൽകിയ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുത്തിട്ട് സഹാബി ചൊല്ലിക്കൊടുത്തിട്ട് സഹാബിക്കത് ഏറ്റു പറയാൻ കഴിയുന്നില്ല. ഉടൻ തന്നെ ബിലാൽ ഓടിപ്പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയിട്ട് കാര്യം പറഞ്ഞു, റസൂലേ ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, പക്ഷേ അൽഖമർ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നില്ല. നോക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നില്ല. ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവിടെ നിന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഉപ്പ നേരത്തെ മരണപ്പെട്ടു പോയി, ഉമ്മ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഉമ്മയോട് ചെന്ന് ചോദിക്കും, ഞാൻ അങ്ങോട്ട് വരണോ അതല്ല ആ ഉമ്മ ഇങ്ങോട്ട് വരുമോ? ഉടൻ തന്നെ ആട് പോയി ചോദിച്ചു. ഉമ്മ പറഞ്ഞു, വേണ്ട, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വരികയോ? ഒരിക്കലും വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വടിയും കുത്തിപ്പിടിച്ച് ബുദ്ധയായ ആ ഉമ്മ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കടന്നു വരികയാണ്. ഉടൻ തന്നെ റസൂൽ ആ സംഭവം ഇങ്ങനെ വിശദീകരിച്ചു, നിങ്ങളുടെ മകൻ അൽഖമർ റളിയല്ലാഹു അൻഹു, എന്താ നിങ്ങൾക്ക് അഭിപ്രായം? ഉടൻ തന്നെ ഉമ്മ പറഞ്ഞു, എന്റെ മോൻ സ്വഹാബിയാണ്, അല്ലാഹുവിന്റെ മതം സ്വീകരിച്ച് താങ്കളെ പിൻപറ്റിയവനാ. എങ്കിൽ അദ്ദേഹം ഇതാ മരണമാസന്നമായിരിക്കുന്നു, അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കൊടുത്തിട്ട് അദ്ദേഹത്തിന് ചെല്ലാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ആ മകനോടുണ്ടോ? റസൂലുള്ളാഹിന്റെ ചോദ്യം, ഉമ്മയോടുള്ള ചോദ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ ആ മകനോട്? ആരോട്? സ്വഹാബിയായ മകനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഉമ്മ പറഞ്ഞു, ഒരു പ്രയാസമില്ല റസൂലെ, പക്ഷേ എന്റെ മനസ്സിന് വല്ലാത്തൊരു നീറ്റലുണ്ട്. എന്താണെന്നറിയോ? വിവാഹം വരെ എന്നെ പരിഗണിക്കുകയും എന്നോടൊപ്പം നിൽക്കുകയും ചെയ്ത എന്റെ മോൻ വിവാഹശേഷം എന്നെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ. സ്വഹാബി അങ്ങനെ ചെയ്യൂല, സ്വഹാബികൾ അങ്ങനെ ചെയ്യൂല എന്ന് കൃത്യമായി അറിയുന്നവരല്ലേ, പഠിച്ചവരല്ലേ, സ്വഹാബികളുടെ ജീവിതം തന്നെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ആ ഉമ്മാക്കൊരു തോന്നൽ, ആ ഒരു തോന്നൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ ആ ഉമ്മയോട് പറഞ്ഞു, എങ്കിൽ ഉമ്മ ഞാനിതാ തീരുമാനിച്ചു, ഞാനിതാ ഉദ്ദേശിച്ചു പോകുന്നു, കുറച്ച് വിറകുകൾ കൊണ്ടുവന്ന് മഹാനായ അൽഖമർ റളിയല്ലാഹു അൻഹുവിനെ ജീവനോടെ കരിച്ചു കളയാൻ ഞാൻ ഉദ്ദേശിച്ചു പോകുന്നു. ഉടൻ ഉമ്മാന്റെ വാചകം, വേണ്ട റസൂലെ, ഞാനിതാ എല്ലാം എന്റെ മോന് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു, എന്റെ മനസ്സിൽ ഒരു പ്രയാസമില്ല എന്ന് പറഞ്ഞ സമയം അതാ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നു, റസൂലെ ഇതാ അൽഖമർ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടിരിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ മാതാവ്, ഇതാണ് ഒരു മകൻ വേദനിക്കുന്നുവെന്നറിഞ്ഞാൽ അതിനേക്കാളേറെ വേദന, മാനസികമായ വേദന ഉമ്മ അനുഭവിക്കും, ഉപ്പ അനുഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരു തരത്തിലും ഉമ്മയെയും ഉപ്പയെയും അവഗണിക്കുന്ന, അവരെ പരിഗണിക്കാത്തൊരവസ്ഥ വിവാഹം കഴിഞ്ഞാലും ഏത് സമയത്തായാലും ശരി, എത്രമാത്രം കാര്യങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നാലും ശരി, ഉമ്മയെയും ഉപ്പയെയും അവഗണിക്കുന്ന പരിഗണിക്കാത്തൊരവസ്ഥ നമ്മിലുണ്ടാകാൻ പാടില്ല. നാം മനസ്സിലാക്കണം, മാതാപിതാക്കളുടെ പ്രാർത്ഥന നമുക്ക് അനുകൂലമായാലും ശരി പ്രതികൂലമായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വതആല ആ നിമിഷം അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. നാം മനസ്സിലാക്കണം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹുവിന്റെ ശിക്ഷക്ക് കാരണമായി തീരുന്ന പ്രവർത്തനങ്ങൾ പറഞ്ഞെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ദംബിൻ അജ്ദറാ അൻ യുഅജ്ജില അല്ലാഹു ഉഖൂബത ലിസാഹിബിഹി ഫിദ്ദുനിയാ, ഒരു മനുഷ്യനെ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹുവിന്റെ ശിക്ഷ ലഭിക്കാൻ കാരണമായി തീരുന്ന ഏറ്റവും ഗുരുതരമായ പാപം ഏതാണെന്നറിയോ? ആ പാപങ്ങളുടെ കൂട്ടത്തിൽ പരലോകത്ത് ശിക്ഷ ലഭിക്കുന്നതോടൊപ്പം തന്നെ പരലോകത്തിന്റെ ശിക്ഷ അതിനേക്കാൾ മുമ്പ് ഇഹലോകത്ത് വെച്ച് പഠിച്ചു തമ്പുരാന്റെ ശിക്ഷ ലഭിക്കുന്ന കാരണമായി പറഞ്ഞെടുത്ത് പറഞ്ഞു, നിങ്ങൾ ബഹയെ അതിക്രമം കാണിക്കുക എന്നതാണ്. അതോടൊപ്പം ചേർത്ത് പറഞ്ഞു, വഖാത്തിയാത്തിർ റഹീം, കുടുംബബന്ധം മുറിക്കല,
കുടുംബബന്ധം ഒരിക്കൽ അല്ലാഹുവിന്റെ ശിക്ഷ ഈ ലോകത്ത് വെച്ച് തന്നെ പിടികൂടാൻ സാധ്യതയുള്ള ഒന്നാണെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, അന്ന റസൂലൻ ഖാല യാ റസൂലല്ലാ ഇന്നലി മാലംബ ബലദാ, അല്ലാഹുവിന്റെ പ്രവാചകരെ എനിക്ക് മക്കളുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എന്റെ സമ്പത്തിലാ എന്റെ ഉപ്പ ആവശ്യപ്പെടുകയാ, എന്റെ സമ്പത്തെല്ലാം എന്റെ ഉപ്പ ആവശ്യപ്പെടുകയാണ്, എന്റെ ഉപ്പാക്ക് വേണമെന്നാണ് പറയുന്നത്. ഉടൻ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത വമാലുക ലിഅബീക, നീ ചോദിച്ചത് നിന്റെ പണം നിന്റെ ഉപ്പ ആവശ്യപ്പെടുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്നല്ലേ, മനസ്സിലാക്കിക്കോ, അൻത വമാലുക ലിഅബീക, നീയും നിന്റെ പണവും നിന്റെ ഉപ്പാക്കുള്ളതാ. മക്കളെ, നമ്മുടെ പണവും നാമും നമ്മുടെ ഉപ്പാക്ക് അവകാശപ്പെട്ടതാ, കണക്ക് ചോദിക്കണ്ട എന്നർത്ഥം. ചില ആളുകളുണ്ടല്ലോ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്തു, എന്തൊക്കെ ചെയ്തു, ഞാൻ ഇന്നൊക്കെ ചെയ്തിട്ടേ എനിക്കൊന്നും ബാക്കിയില്ല, നിങ്ങൾക്ക് മാത്രമായി ഞാൻ ചെയ്തു എന്നൊക്കെ മാതാപിതാക്കളോട് പരാതി പറയുന്ന മക്കൾ മനസ്സിലാക്കിക്കോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീയും അൻത വമാലുക്കലി അബീക്, നീയും നിന്റെ സമ്പത്തും നിന്റെ ഉപ്പാക്കുള്ളതാ. നാം മനസ്സിലാക്കണം അല്ലേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അല്ലേ. നമ്മുടെ ഉമ്മ നമ്മെ പ്രസവിച്ചു എന്നൊരൊറ്റ കാരണം മാത്രം മതി ജീവിതകാലം മുഴുവൻ നമ്മുടെ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ അല്ലേ. നമ്മുടെ ഉമ്മ നമ്മെ ഗർഭം ധരിക്കാൻ കാരണക്കാരനായി എന്നത് മാത്രം മതി ജീവിതകാലം മുഴുവൻ നമ്മുടെ ഉപ്പാക്ക് ഖിദ്മത്ത് ചെയ്യാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട വിഷയം അല്ലേ, പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്കൊക്കെ ഫോൺ ചെയ്യുമ്പോൾ ഭാര്യയുമായി മണിക്കൂറുകളോളം സംസാരിക്കാൻ നമുക്കൊരു പ്രയാസമില്ല, അത് നമുക്ക് സമയമുണ്ട്, അത് നമുക്ക് ഒഴിവുണ്ട്. പക്ഷേ ഒരഞ്ച് മിനിറ്റ് ഉമ്മയെ വിളിച്ചുകൊണ്ട് ഉമ്മ എന്താ വിശേഷം, നിങ്ങൾക്ക് സുഖല്ലേ ഉപ്പ, നിങ്ങൾക്ക് സുഖല്ലേ എന്ന് ചോദിക്കാൻ, ഉപ്പ നിങ്ങളുടെ വിശേഷം എന്താന്ന് ചോദിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു അല്ലേ. ഭാര്യക്കും മക്കൾക്കുമൊക്കെ നല്ല നല്ല സമ്മാനങ്ങൾ കൊടുത്തയക്കുമ്പോൾ ഉപ്പയുടെ പേരെഴുതി, ഉമ്മയുടെ പേരെഴുതി വേണ്ട, പേര് പോലും വേണ്ട, ഫോൺ ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി, ഉപ്പ നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഇന്നാൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ഉപ്പയോടും ഉമ്മയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, മോനെ ഒന്നും വേണ്ട, ഒന്നും വേണ്ടാനാ, ഒരു ദിർഹമോ ദിർഹംസുകളോ ദിനാറുകളോ സമ്മാനങ്ങളോ ഒന്നും വേണ്ട. ആ ചോദ്യം മാത്രം അത്, പ്രിയപ്പെട്ടവരെ, എന്റെ മോൻ എന്റെ മോൾ എന്നെ പരിഗണിച്ചല്ലോ എന്നൊരു തോന്നലുണ്ടല്ലോ, അത് മാത്രം മതി അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കാൻ. അതുകൊണ്ട് ആ വിഷയം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഫാമിലിയുമായി താമസിക്കുന്നവരുണ്ട് അല്ലേ, മാതാപിതാക്കൾ നാട്ടിലാണ്, ഇവിടെ മക്കളുമായി ഭാര്യയുമായി സന്തോഷത്തോടുകൂടി നാം ജീവിക്കുകയാണ്. നാം മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തെക്കാൾ നമ്മുടെ സന്തോഷത്തെക്കാൾ നമ്മുടെ സന്തോഷത്തെക്കാളേറെ നമുക്ക് വലുത് നമ്മുടെ മാതാപിതാക്കളുടെ സന്തോഷത്തിലാണ്. നമ്മുടെ കാര്യത്തെക്കാൾ മുഖ്യമായി നാം പരിഗണിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിലാണ്. അതുകൊണ്ട് വേണ്ടത് ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലേ. നാം ഇവിടെ ഭാര്യയുമായി മക്കളുമായി സന്തോഷത്തിലിങ്ങനെ കഴിയുമ്പോൾ, എല്ലാവിധ സന്തോഷങ്ങളും പങ്കുവെക്കുമ്പോൾ, നമ്മ പ്രസവിച്ച നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അതാ അവിടെയൊന്ന് എഴുന്നേൽക്കാൻ പോലും അയൽപക്കത്ത സ്ത്രീയുടെ സഹായം തേടേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല അല്ലേ. ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകാൻ തൊട്ടപ്പുറത്തെ സ്ത്രീയെ വിളിക്കേണ്ടി വരുന്ന ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അവരെ പരിഗണിക്കാൻ കണ്ടറിഞ്ഞ് വേണ്ടത് ചെയ്യാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കണം അല്ലേ. നമ്മുടെ ഉപ്പ എന്നും നമ്മുടെ ഉപ്പ തന്നെയാണ്, നമ്മുടെ ഉമ്മ എന്നും നമ്മുടെ ഉമ്മ തന്നെയാണ്. അവർക്ക് എത്ര പ്രായമായാലും ശരി, സൗന്ദര്യം നഷ്ടപ്പെട്ടാലും, വിദ്യാഭ്യാസമില്ലെങ്കിലും, പണം കുറവാണെങ്കിലും, മറ്റെന്തേ ദുനിയാലും നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞാലും ശരി, ആ മാതാപിതാക്കളെന്നും നമ്മുടെ ഉമ്മയും ഉപ്പയും തന്നെയാണ്. അവർ നമ്മുടെ വീടിന്റെ ഏറ്റവും വലിയൊരു ബർക്കത്തായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീടിന്റെ ഏറ്റവും വലിയ പ്രകാശം നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയുമാണ്. ആ പ്രകാശം നഷ്ടപ്പെട്ടു പോയാൽ ലോകത്തെവിടെ പോയാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രകാശം തിരിച്ചു കൊണ്ടുവരാൻ തൊലിയാവിൽ മറ്റെന്തും ഒരു പക്ഷേ പൈസ കൊടുത്തുകൊണ്ട് ദിനംസ് കൊടുത്തുകൊണ്ട് വാങ്ങാൻ നമുക്ക് സാധിച്ചേക്കാം. പക്ഷേ മാതാപിതാക്കൾ എന്ന പ്രകാശം നഷ്ടപ്പെട്ടാൽ കയറി ചൊല്ലുമ്പോൾ ചാരികസേരയിലിരിക്കുന്ന ഉമ്മയെയും ഉപ്പയെയും കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, നമ്മുടെ മക്കളുമായി നമ്മുടെ ഉപ്പ സംസാരിക്കുന്നത് കാണുമ്പോൾ
അവരിങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അല്ലേ? അതാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഉപ്പയെയും ഉമ്മയെയും അവഗണിച്ചു എന്ന് തോന്നലുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പോലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളെ ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് മാത്രമല്ല നമുക്ക് ബാധ്യതയുള്ളത്. ജീവിച്ചിരിക്കുന്നവരോട് മാത്രമല്ല, മരണപ്പെട്ടു പോയാലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അല്ലാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ ഉമ്മയും എന്റെ ഉപ്പയും മരണപ്പെട്ടു പോയി, അവരോട് എനിക്ക് എന്തെങ്കിലും ബാധ്യതകളുണ്ടോ, എന്തെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടതുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കാല ഉണ്ട്, മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല. നാം ഏതൊക്കെയാണെന്നോ ഹിസാരിൻ അർബഅഉം, നാല് കാര്യങ്ങൾ എന്നെ പറഞ്ഞു. ഒന്ന്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ള ജീവനോടെ ഉണ്ടെങ്കിലും, മരണപ്പെട്ടു പോയാലും ശരി, അവർക്ക് വേണ്ടി നിരന്തരമായി ദുആ ചെയ്യുക. നിരന്തരമായി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ പരലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ ആ മനുഷ്യനാണ് ശിക്ഷ ലഘൂകരിക്കപ്പെടുകയാണ്. ചോദിച്ചു അല്ലാഹ് ആ സമയത്ത് ചോദിച്ചു, എന്താണ് ശിക്ഷ ലഘൂകരിക്കാൻ കാരണം? സുഖം അനുഭവിക്കുന്ന സമയത്ത് ഒരൽപ്പം കൂടി സുഖം വർദ്ധിക്കുമ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എനിക്കിപ്പോൾ സുഖം വർദ്ധിക്കാൻ കാരണം, ഞാൻ ഇത്രമാത്രമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയപ്പെടുന്നു, നിന്റെ മോൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയെന്ന്. അതുകൊണ്ട് ഉപ്പാക്കുമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ സാധിക്കണം. അതേപോലെ തന്നെ അവരെന്തെങ്കിലും കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരാർ പൂർത്തീകരിച്ചു കൊടുക്കണം. വസിലത്തു റഹ്മില്ലത്തി ലാ റഹ്മ ഇല്ലാ മിൻ ഖിബലിഹിമ, അവർ വഴിയുള്ള കുടുംബ ബന്ധം നിലനിർത്താൻ സാധിക്കണം. ഇങ്ങനെ മരണപ്പെട്ടാലും അവരോടുള്ള മക്കളുടെ ബാധ്യതകളായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുകയാണ്. സഹോദരങ്ങളെ, മാതാപിതാക്കളോടുള്ള ബാധ്യത എന്നത് വളരെ വലിയൊരു വിഷയം തന്നെയാണ്. ഇവിടെ നാം ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. പരിശുദ്ധ ഖുർആൻ മാതാപിതാക്കളോട് എങ്ങനെ ഒരു മകൻ ഒരു മകൾ പെരുമാറണം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ജീവിതകാലത്ത് മാത്രമല്ല, മരണത്തിന് ശേഷം പോലും അവരോട് ബാധ്യതകളുണ്ട് എന്നും, ജീവിതകാലത്ത് നല്ല രൂപത്തിൽ അവരോട് പെരുമാറണമെന്നും അവരോട് വർത്തിക്കണമെന്നും പഠിപ്പിച്ച അതേ ഖുർആൻ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുമാനിൽ പഠിപ്പിച്ചു. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്, നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഞാൻ ഇതാ വസിയത്ത് ചെയ്യുകയാണ്. കാരണം പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് നിന്റെ ഉമ്മ നിന്നെ ഗർഭം ധരിച്ചത്. മാത്രവുമല്ല, രണ്ടു വർഷക്കാലം നിന്നെ മുലയൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് അനുഷ്കുറില്ലേ, ഇതൊക്കെയും നിനക്ക് ചെയ്തു തരാൻ സഹായകമായത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്കും നന്ദി കാണിക്കണം. വലിബാനി ദൈക്ക, നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കണം. നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ, ഈ ബാധ്യത നീ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ, മനസ്സിലാക്കണേ, ഇലയ്യൽ മസീഹ്, എന്നിലേക്ക് തന്നെയാണ് നിനക്ക് തിരിച്ചു വരാനുള്ളത്. ഇതൊക്കെ കൃത്യമായി പഠിപ്പിച്ച അതേ ഖുർആൻ തന്നെ അതേ അധ്യായത്തിലെ തൊട്ടടുത്ത വാചകത്തിലതാ വളരെ ഗൗരവത്തോടുകൂടി മനുഷ്യൻ മനസ്സിലാക്കേണ്ട വാചകം, മക്കള് മനസ്സിലാക്കേണ്ട വാചകം. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്, അതാ റബ്ബിന്റെ വാചകമായി നമ്മൾ മനസ്സിലാക്കണം. വഇൻ ജാഹദാക അലാ തുശ്രിക ബീ മാ ലൈസ ലക ബിഹി ഇൽമുൻ, അല്ലയോ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, നിന്റെ ഉമ്മയും നിന്റെ ഉപ്പയും നിനക്കറിയില്ലാത്തൊരു വിഷയത്തിന് വേണ്ടി ആ നിന്നെ നിർബന്ധിച്ചാൽ, അഥവാ ശിർക്ക് ചെയ്യാൻ നിന്നെ നിർബന്ധിച്ചാൽ, അള്ളാഹുവിൽ പങ്കുചേർക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ, ഫലാ തുതഅഹുമാ, എന്റെ മാതാവല്ലേ എന്റെ പിതാവല്ലേ, അവർക്കെന്തെങ്കിലും വിഷമമാകുമോ, അവർക്കെന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ എന്ന് വിചാരിച്ച് അനുസരിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവരെ ഒരിക്കലും നീ അനുസരിച്ചു പോകല്ലേ. മാത്രവുമല്ല, ദുനിയാവിൽ അവർക്ക് എല്ലാവരും നന്മകളും നീ ചെയ്തു കൊടുക്കണം. എന്നിലേക്ക് മടങ്ങിയ നല്ലവരുടെ കൂട്ടത്തിൽ ആ മാർഗത്തെ നീ പിന്തുടരുകയും ചെയ്യണം. സുമ്മ ഇലയ്യ മർജിഉകും, നിങ്ങളുടെ മടക്കം എന്നിലേക്ക് തന്നെയാണ്. ഫഅനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ, ആ സമയത്ത് നിങ്ങൾ പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളെപ്പറ്റിയും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരിക തന്നെ ചെയ്യും.
ഇവിടെ നോക്കൂ സഹോദര, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം റബ്ബിന് പങ്കുചേർക്കാൻ വേണ്ടി ഉമ്മ പറയാ ഇന്ന ജാരത്തിൽ പോകണം, ഉമ്മ പറയാ ഇന്ന മക്കാമിൽ പോയി പൊരുത്തം വാങ്ങണം, ഇന്ന നേർച്ച സ്ഥലത്ത് പോയി ബർക്കത്തെടുക്കണം, ഇന്ന തങ്ങളുടെ അടുത്ത് പോകണം, അതേപോലെ പടച്ചു തമ്പുരാൻ ഇഷ്ടമില്ലാത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി നിന്റെ ഉമ്മയും നിന്റെ ഉപ്പയും നിന്നോട് നിർബന്ധിച്ചാൽ എന്റെ ഉപ്പയല്ലേ എന്റെ ഉമ്മയല്ലേ അവരോട് ഒരുപാട് ഒരുപാട് ബാധ്യതകളുണ്ടെന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കി ഒന്ന് അനുസരിച്ചു പോകാം, എനിക്ക് വിശ്വാസമില്ലെങ്കിലും ശരി എന്ന് പറഞ്ഞ് അക്കൂട്ടത്തിൽ ഒരിക്കലും മക്കളെ നിങ്ങൾ പെട്ടുപോകരുത്. മറിച്ച് അവർക്ക് പ്രയാസം ഉണ്ടായിക്കോട്ടെ, ആ വിഷയത്തിൽ അതൊന്നും പ്രശ്നമല്ല. അള്ളാഹുവിന്റെ വെറുപ്പാണ് ഉമ്മയുടെയും ഉപ്പയുടെയും വെറുപ്പിനേക്കാൾ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ എന്റെ ഉപ്പനെ നിർബന്ധിച്ചല്ലോ ശിർക്ക് ചെയ്യാൻ, എന്റെ ഉപ്പനെ നിർബന്ധിച്ചല്ലോ ബിദഅത്ത് ചെയ്യാൻ, അതുകൊണ്ട് ഉപ്പാനും ഉമ്മാനും എനിക്ക് വേണ്ട, അവരൊക്കെ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ, ഞാൻ ഇനി വേറെ താമസിക്കാൻ പോവാ പാടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ വാചകം വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കണം. ഉപ്പയും ഉമ്മയും മുശ്രിക്കുകളായാലും കാഫിറുകളായാലും ശരി, അവർക്ക് ദുനിയാവിൽ വേണ്ടതെല്ലാം ഒരു പിതാ ഒരു ഒരു മകൻ ഒരു മകൾ എന്ന നിലയിൽ നാം ചെയ്തു കൊടുക്കണം. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി മാതാവിനോടും പിതാവിനോടുമുള്ള ബാധ്യതകൾ നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ മാതാവിനോടും പിതാവിനോടുമുള്ള ബാധ്യതകൾ മനസ്സിലാക്കി പെരുമാറുകയും ആ രൂപത്തിൽ ജീവിക്കുകയും ചെയ്യുക. സർവാദിനാഥനായ പടച്ച തമ്പുരാൻ മാതാപിതാക്കളുടെ തൃപ്തിയോടുകൂടി ജീവിക്കുവാനും ആ രൂപത്തിൽ മരണപ്പെട്ടു പോകുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത ഒരുപാട് ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച ഒരുപാട് ഒരുപാട് അബദ്ധങ്ങൾ തെറ്റുകുറ്റങ്ങൾ നാഥ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, പലരുടെയും മാതാപിതാക്കൾ, ജ്യേഷ്ഠ അനുജാനിതത്തി സഹോദരിമാർ, സഹോദരങ്ങൾ, അള്ളാഹുവേ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണനാഥ. അവരുടെ കബറുകൾ നീ വിശാലമാക്കി കൊടുക്കണനാഥ. വെളിച്ചം നൽകി അനുഗ്രഹിക്കണനാഥ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണനാഥ. അള്ളാഹുവേ, സ്വാലിഹീങ്ങളായ മക്കളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഉണകളിലും നീ ഞങ്ങളുടെ മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകിനാഥ. നീ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, സത്യത്തിലേക്ക്, നന്മയിലേക്ക്, തൗഹീദിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന നല്ല കൂട്ടുകാരെയും മണകളെയും മക്കളെയും പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ. അള്ളാഹുവേ, ശിർക്കിലേക്ക്, ബിദഅത്തിലേക്ക്, നരകത്തിലേക്ക്, തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാവിധ പിശാചിന്റെ കൂട്ടുകാരിൽ നിന്നും, കുടുംബക്കാരിൽ നിന്നും, ഇണകളിൽ നിന്നും, മക്കളിൽ നിന്നും, പണ്ഡിതന്മാരിൽ നിന്നും, നേതാക്കന്മാരിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.